എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് നമ്മൾ വോയിസ് ഓവർ ആണ്ട്ടോ കൊടുക്കണത്. ഇന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത കാരണം ഇന്ന് ഞാൻ വോയിസ് ഓവർ എടുക്കാൻ കരുതി. നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കണത് ശ്രുതിയും സുധുവും കൂടിയാണ് കേട്ടോ. അപ്പോഴത്തേ നമ്മളിന്ന് അമ്പലത്തിൽ ഇന്ന് കണ്ണന് മാലയിടുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ മാലയിടാനായിട്ട് സിന്ധു അമ്മയും ശ്രുതിയും ശ്രുതിരമ്മയും അച്ഛനും സുധുവും കൂടിയാണ് കേട്ടോ മാലയിടാൻ പോയത്. ദേ കണ്ണൻ മാലയൊക്കെ പൂജിച്ച് വളരെ ഹാപ്പി ആയിട്ട്, കാരണം കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ നമ്മളിപ്പോൾ കണ്ണൻ മാലയിടുന്നത്. കാരണം അച്ഛനാണ് നമ്മളെപ്പോഴും മലക്ക് പോകാൻ കൊണ്ടുപോകാറൊക്കെ. അപ്പോൾ ഇപ്പോൾ അച്ഛനൊന്ന് ആക്സിഡൻ്റ് ആയതിന് ശേഷം വീട്ടിൽ നിന്ന് അങ്ങനെ മലക്ക് പോക്ക് അങ്ങനെ കുറവാണ്. അപ്പോൾ നമ്മൾ, കാരണം അച്ഛൻ പെരിയ സ്വാമിയായിരുന്നു, അപ്പോൾ അച്ഛനെ ഒരു മലക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും പോകാതിരിക്കുമ്പോൾ ഒരു വിഷമം വരുമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ മലക്ക് പോകലൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിതേ നമ്മൾ പെരുവാര അമ്പലത്തിലാണ് വന്നത് മാലയിടാനായിട്ട്. നമ്മളെപ്പോഴും പെരുവാര അമ്പലത്തിലാണ് സുധുവിനെയും മാലയിടിക്കാനായിട്ട് പെരുവാര അമ്പലത്തിലാണ് വന്നത്. അപ്പോൾ അതേ പെരുവാര അമ്പലത്തിൽ വന്ന് നമ്മൾ മാലയിടാൻ പോകണ്ടേ. അപ്പോൾ അതിൻ്റേതായ ചടങ്ങുകളും കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ണൻ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ മാലയിടുന്നത്. അപ്പോൾ അച്ഛനാണ് എന്നും ഞങ്ങൾക്ക് മാലയിട്ട് തരാറ്. അപ്പോൾ ശ്രുതിയുടെ അച്ഛനും പെരിയ സ്വാമിയാണ് കേട്ടോ. ശ്രുതിയുടെ അച്ഛനും ഒരുപാട് വർഷം മലക്ക് പോയിട്ടുള്ള ഒരാളാണ്. ശ്രുതിയുടെ അച്ഛനും ഇപ്പോൾ മലക്ക് പോകേണ്ട അച്ഛൻ ഈ കണ്ണൻ്റെ കൂടെ അല്ല പോണതെങ്കിലും അച്ഛൻ കുറച്ച് വൈകിട്ടാണ് പോണത്. അപ്പോൾ അച്ഛനെ അധികം സുധുവിൻ്റെ അത്രയും നോയമ്പിൻ്റെ ആവശ്യമില്ലാത്ത കാരണം ഇപ്പോൾ നോയമ്പെടുത്ത് തുടങ്ങണില്ല. അപ്പോൾ കണ്ണനാണെങ്കിലും സുധുവിൻ്റെ കൂടെ നോയമ്പെടുത്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഇതേ മാലയൊക്കെ ഇടാനായിട്ടുള്ള ചടങ്ങുകളാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സുധുവിനെ കൊണ്ടുപോകുന്ന സമയത്ത് സുനിച്ചേട്ടൻ ചെയ്ത പോലെ, സുനിച്ചേട്ടനാണെങ്കിൽ ശനിയാഴ്ച ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല കേട്ടോ. ശനിയാഴ്ച അമ്പലത്തിൽ തിരക്കായതുകൊണ്ട് സുനിച്ചേട്ടൻ വന്നില്ല. അപ്പോൾ ഇതേ കണ്ണന് മാലയിടാൻ പോകണേണ്ട. അപ്പോൾ കണ്ണൻ ഇങ്ങനെ വളരെ സന്തോഷത്തിലാണ്, കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷം, നാളല്ല വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഇനി മാലയിടാൻ പോണത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലും കാര്യത്തിലുമാണ്. അപ്പോൾ അങ്ങനെ ഇതേ മാലയിടാൻ പോകണില്ല. അപ്പോൾ ശ്രുതിയച്ഛന് മാലയിട്ട് കൊടുക്കാൻ പോകണുണ്ട്. അപ്പോൾ മാലയിടുന്ന സമയത്ത് ശരണം വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ചുറ്റും നിൽക്കണ്ടട്ടോ. ഇന്നിപ്പോൾ നിറയേണ്ടായിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സുധുവിന് മാലയിടാനായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ വന്നപ്പോൾ നിറയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ അയ്യപ്പൻ്റെ നടയിൽ നിറയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാന്നാവും, നമ്മൾ പെരുവാര അമ്പലത്തിൽ തന്നെ ഇട്ട വന്നേക്കുന്നത്. അപ്പോൾ ഇനി ശരണം വിളിയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ അവിടെ നിങ്ങോട്ട് പോരും കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിൽ ഇങ്ങനെ നോക്കി ചിരിച്ചൊക്കെ കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കണ്ണനിങ്ങനെ കുഞ്ഞു പിള്ളേരുടെ പോലെയാണ്. മാലയിട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ണനിങ്ങനെ സുധുവിൻ്റെ പോലെ തന്നെ ഇരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും മാലയിടുമ്പോഴേ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അവിടെ വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നട്ടാ. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത്, അപ്പോൾ അതേ അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് വരണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ സ്റ്റക്കായിപ്പോയി. കാരണം ഞാനിങ്ങനെ ഫുൾ വീഡിയോ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും എനിക്ക് ശ്വാസം കിട്ടാതായിപ്പോയെന്ന്. ഇനി ഇതൊക്കെ പഠിച്ചെടുത്തിട്ട് വേണ്ടേ. അപ്പോൾ അതേ ഇനിയിപ്പോൾ അവർ വണ്ടിയൊക്കെ എടുത്ത് നേരെ നമ്മുടെ വീട്ടിലോട്ടാണ് കേട്ടോ വന്നത്. കടക്കരയിലോട്ടല്ല, കൂട്ടാടോട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ കൂട്ടാട് ഇപ്പോൾ ഞാനില്ലാത്ത കാരണം സുധപ്പന് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അവരിന്ന് ഇങ്ങോട്ടേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ നോക്കി, നമ്മളപ്പോൾ മാലയ്ക്ക് ഇട്ട് അമ്പലത്തിൽ നിന്ന് വന്നിട്ട് നേരെ ചായയിലേക്ക് വേണ്ടാ. വിശന്നിരിക്കുന്നു, രാവിലെ നിന്ന് നേരത്തെ പയറും അച്ചാറും അച്ചാറും മാങ്ങച്ചാറും നാരങ്ങച്ചാറും അമ്മ മാത്രം ചോറാണ്. ഇന്ന് വെട്ടത്ത് കാണാതുകൊണ്ട് അതെ, അച്ചാറും ടീച്ചിങ് വർക്കും പയറൊക്കെ പണ്ട് സ്കൂളിൽ പൊഞ്ഞിട്ടുള്ളത് ഞാൻ പൊഞ്ഞതല്ല, എനിക്കൊന്നും ചോറന്നാരി വന്നിട്ടാണ്. പിള്ളേര് പൊഞ്ഞിട്ടുണ്ടെന്ന്, അപ്പൊ എനിക്ക് പുതിയ ചോറ് വേണ്ട ചോറ് തരാനായിട്ട് കുളിന്ന് പവാഞ്ചാണ് നിന്നിരുന്നത് ഉച്ചക്ക് ഗവൺമെന്റ് പറയും. രണ്ട് പ്ലേറ്റ് ചോറ് കൊടുത്തേ അറിയാമ്പ. ഞാനിങ്ങനെ പഠിച്ചപ്പോ എല്ലാ സ്പോർട്സിന് ചേരുന്നു നന്നായിട്ട് ഓടാനൊക്കെ എനിക്ക് അറിയാം. അപ്പൊ സ്പോർട്സിന് പറവരൊക്കെ കൊണ്ടുപോകാൻ മത്സരിക്കാൻ കൊണ്ടുപോകുമ്പോ വീട്ടിൽ വരുമ്പോൾ ചോറ് മുട്ടവർത്ത് ചോറ് പൊതിച്ചോറ് കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. കൊല്ലത്തിലൊരു ദിവസം പിന്നെ അവിടെ നിന്ന് ജയിച്ച് വേറെ ഒരിടത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോഴും കിട്ടും ചോറ് കൊണ്ടുവരും. അങ്ങനെയല്ല കിട്ടിയിരുന്നേട്ടാ. അപ്പൊ എനിക്ക് ആ ചുവപ്പ് പൊതിച്ചോറ് കണ്ടപ്പോ എനിക്ക് പുതിയ തരാഞ്ഞിട്ടല്ല, തരാനില്ലാഞ്ഞിട്ടായിരുന്നു. ഞാനും കുഞ്ഞോനും ഇളയമാരും ഉപ്പ പഠിച്ചു വെച്ച്
അതെ അണ്ടി, ഇപ്പൊ ഞാൻ ചോറ് കാണാൻ നമുക്ക് പുട്ടുന്നു പുട്ടിരിക്കണ്ടേ പോടാ. എന്റെ ആഗ്രഹം തോന്നുന്നു തിന്നണത്. രാത്രി വീട്ടിലോട്ട് പോയിട്ട് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് അമ്പലത്തിൽ പോയി. അമ്പലത്തിലൊക്കെ പോയി മാറിട്ട് പോകുന്നു. ഹലോ, അപ്പോൾ ദേ എൻ്റെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടട്ടാ. എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ചായയുടെയൊക്കെ കഴിഞ്ഞതേ. അവർ പാത്രമൊക്കെ കഴുകി വെക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടകത്തേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇനി പോകാൻ പോണേ കേട്ടോ, കടയിലേക്ക് പോകാൻ പോണേന്ന്. അപ്പോൾ നമ്മുടെ മാലയിടൽ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയണം. അപ്പം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലോട്ട് കയറും. അപ്പം നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ബാക്കി നമ്മുടെ എല്ലാ ദിവസത്തെ പോലെയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അത് എനിക്ക് കൊണ്ടുപോകാനായിട്ട് ചോറൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ നേരത്തെ പൊതിഞ്ഞു വെച്ചാൽ അയ്യോ എന്താണ് വരാത്തത്. കിറ്റിലൊക്കെ ഇട്ട് ചോറൊക്കെ ആക്കി തന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ ദിവസവും ഞാൻ വാഴലെല്ലാം ഇട്ട ചോറിനാണത്. നല്ല അടിപൊളിയാണ് വാഴലേൽ. ഇപ്പോഴും പാത്രത്തിലല്ലേ കഴിക്കാറ്. അപ്പോൾ വാഴലേൽ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോറിന് പയറും പീച്ചിങ്ങയും അച്ചാറുമാണ് വെച്ചേക്കുന്നത്. ചോറൊക്കെ നല്ല കുറേ നാളത്തെയാണ് അമ്മ പൊതിഞ്ഞൊരു ചോറ് കഴിക്കാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റീലെടുത്തപ്പോൾ ശ്രുതിയും അമ്മയും വാരി കൊടുക്കണ, കണ്ണന് വാരി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞിരുന്നു എനിക്കും കൊതിയാവണമെന്ന്. അപ്പോൾ എനിക്ക് കിട്ടി ഒരു ചോറ് പൊതി. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകണേന്ന്. അപ്പോൾ നമുക്കിനി അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ. അപ്പോൾ അതേ ഞാനങ്ങനെ ബായ് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ, എനിക്ക് എപ്പോഴും അതെ പണ്ട് മുതലുള്ള ശീലമാണ് കേട്ടോ, ബായ് പറഞ്ഞ് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് നോക്കിയിക്കണമെന്ന്. അപ്പോൾ എല്ലാവരും എനിക്ക് ടാറ്റ തന്നെയുണ്ട് ബായ്.